രോഹൻ, സോഹൻ എന്നീ രണ്ട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. രണ്ടുപേരും മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ചവരായിരുന്നു. രണ്ടുപേരുടെ ജീവിതം തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ഇവരെ രണ്ടുപേരും ഡിഫറൻ്റ് ആക്കുന്ന പ്രധാനപ്പെട്ട ചില ശീലങ്ങളുണ്ടായിരുന്നു. രോഹന്റെ കയ്യിൽ എത്ര പൈസ കിട്ടിയാലും അതൊന്നും തന്നെ കയ്യിൽ നിൽക്കില്ലായിരുന്നു. എന്നാൽ സോഹന്റെ കയ്യിൽ പൈസ വരുന്ന സമയത്ത് നല്ല രീതിയിൽ അതിനെ മാനേജ് ചെയ്യുമായിരുന്നു. പൈസ മാനേജ് ചെയ്യുക മാത്രമല്ല, ആവശ്യമുള്ള സമയത്ത് അത് എൻജോയ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുകയും ചെയ്യുമായിരുന്നു. അതായത് ഫാമിലിയോടൊപ്പം വെക്കേഷനിൽ ടൂർ പോവുക, ബീച്ചുകളിലൊക്കെ പോവുക, തന്റെ ഡ്രീം ജോബിലെല്ലാം വർക്ക് ചെയ്യുക, ഇങ്ങനെ പലതും ചെയ്യുമായിരുന്നു. സോഹന്റെ പൈസ മാനേജ് ചെയ്യുവാനുള്ള ഈ ഒരു കഴിവ് കണ്ടിട്ട് രോഹൻ ഒരു ദിവസം ചോദിച്ചു, നമ്മുടെ രണ്ടുപേരുടെയും ബാക്ക്ഗ്രൗണ്ട് ഒരേപോലെയാണ്, നമ്മൾ വളർന്നത് ഒരേപോലെയാണ്, നമ്മൾ സെയിം ഇൻകമാണ് സമ്പാദിക്കുന്നത്, നമ്മുടെ രണ്ടുപേരുടെയും ഫാമിലിയുടെ ചെലവ് ഏകദേശം ഒരുപോലെയാണ്, എന്നാൽ നിനക്ക് മാത്രം പൈസ എങ്ങനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ എങ്ങനെയാണ് കഴിയുന്നത്? മാനേജ് ചെയ്യാന്ന് മാത്രമല്ലല്ലോ, നീ നിന്റെ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്, ഇതെല്ലാം എങ്ങനെയാ കഴിയുന്നേ ചോദിച്ചു. അപ്പോൾ സോഹൻ പറഞ്ഞു, നോക്കൂ, എന്റെ കയ്യിൽ പൈസ മാനേജ് ചെയ്യാനുള്ള അത്ഭുതകരമായിട്ടുള്ള ഒരു ഐഡിയ ഇല്ല. കാര്യം അത്രേ ഉള്ളൂ, ചെറുപ്പകാലം മുതൽ എന്റെ അച്ഛനും അമ്മയും പൈസ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്ന് എന്നെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛനമ്മയും പഠിപ്പിച്ചെന്ന ആ മാർഗത്തിലൂടെയാണ് ഞാൻ ഇന്ന് വരെ എന്റെ പൈസ ചെലവാക്കിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് വരയ്ക്കും ഞാൻ പൈസ മാനേജ് ചെയ്യുന്ന കാര്യത്തിൽ ഇത്രയധികം സമർത്ഥനായി മാറിയത്. എന്റെ അച്ഛനും അമ്മയും എനിക്ക് പഠിപ്പിച്ചു തന്ന ആ ഒരു പണം മാനേജ് ചെയ്യുന്ന ടെക്നിക്ക് എല്ലാ അച്ഛനും അമ്മയും അവരുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. എങ്കിൽ മാത്രമേ കുട്ടികൾ പൈസയുടെ കാര്യത്തിൽ കുറച്ച് റെസ്പോൺസിബിൾ ആയി മാറുള്ളൂ. ഓ ഫ്രണ്ട്, ഞാൻ നിന്റെ അച്ഛനും അമ്മയെ ബഹുമാനിക്കുന്നുണ്ട് കേട്ടോ, ഇനിയും ബഹുമാനിക്കുകയും ചെയ്യും. എന്നാൽ നിന്റെ അച്ഛനും അമ്മയും മറ്റു പല കാര്യങ്ങൾ പഠിപ്പിച്ചു തന്ന കൂട്ടത്തിൽ പൈസ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്നും കൂടെ പഠിപ്പിച്ചു തന്നിരുന്നെങ്കിൽ ഇന്ന് നീ പൈസ കൊണ്ട് ഇത്രയധികം സ്ട്രഗിൾ ചെയ്യേണ്ടി വരില്ലായിരുന്നു. ഒരുപക്ഷെ അവർക്കും അറിയില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കാം പറഞ്ഞു തരാത്തത്. ശരി, ഇപ്പോഴും സമയം വൈകിട്ടൊന്നുമില്ല, ഇനിയും നിനക്ക് ഇത്തരം കാര്യങ്ങൾ ധാരാളം പഠിക്കാൻ സമയമുണ്ട്. ഇത് ഇപ്പോൾ നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിനക്കും യൂസ്ഫുൾ ആവും, മാത്രമല്ല നിന്റെ മക്കളുണ്ടല്ലോ, മക്കൾക്ക് ഇത് തീർച്ചയായും പഠിപ്പിക്കണം. അവരെങ്കിലും പണം കൊണ്ട് സ്ട്രഗിൾ ചെയ്യരുത്. ഫ്രണ്ട്സ്, കൂടുതലും മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ളവരുടെ ഒരു ചിന്താഗതി എന്താണെന്ന് വെച്ചാൽ, വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് പൈസയെ കുറിച്ചിട്ടൊന്നും അറിയേണ്ട ആവശ്യമില്ല എന്നാണ്. ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മണി മാനേജ്മെന്റ് പഠിപ്പിച്ചു കൊടുക്കുന്നത് കാട്ടുപോത്തിനോട് വേദം പറയുന്ന പോലെയാണെന്നാണ് അഭിപ്രായം പറയാറുള്ളത്. പണത്തിന്റെ രഹസ്യങ്ങൾ ചെറിയ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ അവർ ദൂർത്തരാകുന്നതാണ് വിചാരിക്കുന്നത്. എന്നാൽ ഇതെല്ലാം നമ്മുടെ ഈ സൊസൈറ്റിയിലുള്ള ഒരു നാരോ മൈൻഡ് സെറ്റാണ്. ഇത് ശരിയല്ല. കുട്ടികൾ പൈസയുടെ കാര്യത്തിൽ ഇടപെടാനേ പാടില്ല എന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് കുട്ടികളെ പൈസയുടെ കാര്യത്തിൽ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന പോലും ഇല്ല. എന്നാൽ ധനികന്മാരെന്താണ് ചെയ്യുന്നതെന്നറിയോ? അവരവരുടെ കുട്ടികൾക്ക് ആദ്യം പഠിപ്പിക്കുന്ന കാര്യം മണി മാനേജ്മെന്റിനെ കുറിച്ചിട്ടാണ്. ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് പണത്തിന്റെ വാല്യൂ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ അവൻ മൂലം പണം വേസ്റ്റായി പോകാതിരിക്കുകയുള്ളൂ. മാത്രമല്ല, നിറയെ പണമുള്ള വീട്ടിലെ കുട്ടിയല്ലേ, അവൻ കാരണം ധാരാളം പണം നഷ്ടപ്പെടുത്തിയേക്കാം. അതുകൊണ്ട് പണം നഷ്ടപ്പെടാതിരിക്കുവാനും പണം മൾട്ടിപ്പിൾ ചെയ്യുവാനുള്ള വിദ്യ അവിടെ ജനിക്കുന്ന ഓരോ കുട്ടികൾക്കും പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഒരു ധനികന്റെ ഉത്തരവാദിത്തമായിരിക്കും. അതുകൊണ്ട് ചെറുപ്പം മുതൽ എഡ്യൂക്കേറ്റ് ചെയ്യുക. അത് കാരണം കോൺഫിഡൻസും അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ധനികന്റെ വീട്ടിലെ കുട്ടികൾക്ക് കൂടുതലായിരിക്കും. എന്നാൽ പ്രധാനപ്പെട്ട കാര്യം, ഈ റിച്ച് ആളുകൾ അവരുടെ കുട്ടികളെ എന്താണ് പഠിപ്പിക്കാറുള്ളത്? നിങ്ങൾക്കിത് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ അതുമായി ബന്ധപ്പെട്ടതാണ്. അവസാനം വരെ കാണുക. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള 5 തരത്തിലുള്ള ഫിനാൻഷ്യൽ ടിപ്സാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ധനികർ അവരുടെ കുട്ടികളെ ഉപദേശിക്കുന്ന 5 കാര്യങ്ങളാണിത്. സോ ലെറ്റ്സ് ബിഗിൻ. നമ്പർ 1, ഡോണ്ട് ഗിവ് ദം എവറിത്തിങ് ദേ വാണ്ട്. സാധാരണ അച്ഛനമ്മമാർ അവരുടെ മക്കളോടുള്ള സ്നേഹം കാരണത്താൽ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കും. കുട്ടികൾ എന്ത് ഡിമാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതൊക്കെ നേടിക്കൊടുക്കും. ഇതിങ്ങനെ കുറെ കാലം കഴിയുമ്പോൾ കുട്ടികൾക്കൊരു കാര്യം മനസ്സിലാവും, ഞങ്ങൾ എന്ത് വേണമെന്ന് പറഞ്ഞാലും അച്ഛനമ്മയെ ഒരിക്കലും പറ്റില്ല എന്ന് പറയുകയില്ല. എന്നാൽ ഇങ്ങനെ ചെയ്യുന്ന അച്ഛനമ്മമാർ തീർച്ചയായിട്ടും കുട്ടികളെ ഇൻഡയറക്ട്ലി കേടുവരുത്തുകയാണ് ചെയ്യുന്നത്. അതായത് ഫ്യൂച്ചറിൽ ജീവിതത്തിൽ വരാൻ പോകുന്ന ട്രാജഡീസ്, ഡിസപ്പോയിൻമെന്റ്, ഇതിനെല്ലാം കൃത്യമായിട്ട് ഫേസ് ചെയ്യുവാനുള്ള കഴിവ് അവർക്കുണ്ടാവില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം ജീവിതത്തിൽ ഉണ്ടായാൽ അവിടെ സ്റ്റെക്കായി പോകുന്നൊരവസ്ഥയായിരിക്കും. അതുകൊണ്ട് കുട്ടികളെ ഈ രീതിയിൽ ട്രെയിൻ ചെയ്യണം. ആവശ്യങ്ങളെല്ലാം നടത്തി കൊടുക്കാതെ ഇടയ്ക്ക് കുറച്ച് റിജക്ഷൻ ഫീല് ചെയ്യുന്നത് അച്ഛനമ്മമാരിൽ നിന്ന് തന്നെ അനുഭവിക്കണം. അതായത് കുട്ടികൾക്ക് ഇത് ട്രെയിനിങ് ചെയ്യണം, അവർ ആഗ്രഹിക്കുന്നതെല്ലാം ജീവിതത്തിൽ ലഭിക്കുകയില്ല എന്ന്. മാത്രമല്ല, ആഗ്രഹിക്കുന്ന ഒരു കാര്യം ലഭിക്കുന്നതിന്റെ ഇടയിൽ ഒരു ടൈം ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം. കാരണം പേഷ്യൻസിന്റെ ഇമ്പോർട്ടൻസ് പഠിപ്പിക്കണം. എന്തിനാണ് ഇത് പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ വളരെ കാലം കാത്തിരുന്ന് മാത്രം കിട്ടുന്ന ചില നേട്ടങ്ങൾ ഉണ്ടായിരിക്കും, അതിലേക്ക് വേണ്ടി മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാനാണ്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾക്ക് പേഷ്യൻസോടുകൂടെ കാത്തിരിക്കല്ലാതെ വേറെ വഴിയേ ഉണ്ടാവില്ല. അപ്പൊ അതിനുള്ള ഒരു ട്രെയിനിങ് നമുക്ക് വേണമല്ലോ. ഇങ്ങനെയുള്ള ട്രെയിനിങ്സ് ചെറുപ്പം മുതലേ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ ഒരു സെൻസ് ഓഫ് സ്കാർസിറ്റി ഡെവലപ്പ് ആവും. അത് കാരണത്താൽ ഏത് കാര്യത്തിലും എടുത്തുചാട്ടങ്ങളൊന്നും ചെയ്യാതെ പേഷ്യൻസോടുകൂടെ മുന്നോട്ട് പോകുന്ന ഒരു ശീലമുണ്ടാവും. ഫ്രണ്ട്സ്, നമ്മൾ എത്ര മോട്ടിവേഷൻ വീഡിയോസ് ആണ് ഓരോ ദിവസം കാണുന്നത്? എത്രയെത്ര വീഡിയോസ് കണ്ടിട്ടും നമുക്ക് എന്ത് മാറ്റമാണ് സംഭവിച്ചിട്ടുള്ളത്? ചിന്തിച്ചു നോക്കൂ. ഒരുപക്ഷെ നമുക്കൊക്കെ ചിന്തിക്കാനും മനസ്സിലാക്കാനും പറ്റുന്നതിന്റെ അപ്പുറമാണ് ഈ പ്രചോദനം എന്ന വാക്കിന്റെ അർത്ഥം പോലും. അതുപോലെ തന്നെ മറ്റൊരു വാക്കാണ് ദൃഢനിശ്ചയം. നമുക്കൊരു മോട്ടിവേഷനും ഡിറ്റർമിനേഷനും ജീവിതത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിശ്വസനീയ മാറ്റങ്ങളായിരിക്കും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവുക. എന്നാൽ ഇതേക്കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു അറിവുണ്ടായിരിക്കണം. നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള പ്രചോദനത്തെക്കുറിച്ചും നമുക്ക് ആവശ്യമുള്ള ദൃഢനിശ്ചയത്തെക്കുറിച്ചും നമുക്ക് വേണ്ടി വ്യക്തമാക്കി തരുന്ന ഒരു പുസ്തകമുണ്ട്. അതാണ് മോട്ടിവേഷൻ വേഴ്സസ് ഡിറ്റർമിനേഷൻ എന്ന പുസ്തകം. ഈ ബുക്കിന്റെ മലയാളം ഓഡിയോ ബുക്ക്
സമ്മറിയുടെ ഞാൻ കുക്കു എഫ് എമ്മിൽ നിന്ന് കേൾക്കേണ്ടായി. മോട്ടിവേഷനെ കുറിച്ചും ഡിറ്റർമിനേഷനെ കുറിച്ചും ഇത്രയും വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തന്ന്, പ്രാക്ടിക്കലായി നമ്മുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിവുള്ള ഓഡിയോ ബുക്ക് സമ്മറി ആയിരുന്നു അത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇത് സജസ്റ്റ് ചെയ്യുന്നത്. ഈ ഓഡിയോ ബുക്ക് സമ്മറി നിങ്ങൾക്കും ലഭിക്കണമെങ്കിൽ നിങ്ങൾ കുക്കു എഫ് എമ്മിന്റെ മെമ്പർഷിപ്പ് എടുക്കൂ. കുക്കു എഫ് എം നിങ്ങൾക്കിപ്പോൾ അനന്തമായ ഓഡിയോ ബുക്ക് സമ്മറീസിന്റെയും ഒറിജിനൽസിന്റെയും വേൾഡിലേക്ക് തുച്ഛമായ വിലയ്ക്ക് ഒരു എൻട്രി നൽകുകയാണ്. ഈ ജനുവരി മാസത്തിൽ ഞങ്ങൾ TGM50 എന്ന കൂപ്പൺ കോഡ് നൽകുകയാണ്. ഈ കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ കുക്കു എഫ് എം എന്റെ മെമ്പർഷിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 50% മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഓഫറാണ് കുക്കു എഫ് എം നൽകുന്നത്. അതായത് വെറും 49 rupees നിങ്ങൾക്ക് ഒരുപാട് ഓഡിയോ ബുക്ക് സമ്മറീസിന്റെയും ഒറിജിനൽസിന്റെയും ആക്സസ് ലഭിക്കും. കുക്കു എഫ് എമ്മിൽ ഇന്ത്യയിലെ എല്ലാ ലാംഗ്വേജസിലും ഓഡിയോ ബുക്ക് സമ്മറീസ് ആൻഡ് ഒറിജിനൽസ് ലഭ്യമാണ്. അതും ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലുമുണ്ട്. കുക്കു എഫ് എമ്മിന്റെ മെമ്പർഷിപ്പ് എടുക്കുവാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ കമന്റിലും ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കുക. കുക്കു എഫ് എമ്മിന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഓഫറിൽ ഇപ്പോൾ തന്നെ 1 month സബ്സ്ക്രിപ്ഷൻ എടുക്കുക. അതിനുശേഷം തിരിച്ച് വീഡിയോയിലേക്ക് വരൂ. നമ്പർ 2, ഗിവ് ദം ഗുഡ് എക്സാമ്പിൾസ്. രോഹനും സോഹനും സംസാരിക്കുകയായിരുന്നു. അച്ഛനമ്മമാരും കുട്ടികളുടെ ഇടയിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവർ. അതായത് ചില അച്ഛനമ്മമാരുടെ മക്കൾ എങ്ങനെയാണ് അവർ പൈസ ചെലവാക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഈ പൈസയൊന്നും ഒരിക്കലും തീരില്ല എന്നാണ് അവരുടെ വിചാരം. ആ രീതിയിലാണ് ചെലവാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. വീട്ടിലുള്ളവർ പൈസ എങ്ങനെയാണോ ചെലവാക്കുന്നത് അതനുസരിച്ചിട്ടുള്ള ഒരു രീതിയിൽ തന്നെ മക്കൾ ചെലവാക്കും. എന്നാൽ വിപരീതമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കയ്യിൽ അധികം പൈസ ഉള്ളവരല്ല അധികം ചെലവാക്കുന്നത്. ധനികരുടെ മക്കൾക്ക് പണം ചെലവാക്കുന്നതിൽ ധൂർത്തുണ്ടാവുകയില്ല. എന്നാൽ മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ധൂർത്ത് കൂടുതൽ കാണപ്പെടുന്നത്. ധനികരുടെ വീടുകളിലെല്ലാം പണം എന്നുള്ളത് ഒരു ടൂളായിട്ടാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക, എൻജോയിങ് മെറ്റീരിയൽ അല്ല. അപ്പോൾ അച്ഛനമ്മമാർ മക്കളുടെ മുന്നിൽ എങ്ങനെയാണോ എക്സാമ്പിളായി കാണിക്കുന്നത് അതുപോലെയായിരിക്കും മക്കൾ ഡെവലപ്പ് ആവുക. അച്ഛനമ്മമാർ കാണിച്ചു കൊടുക്കുന്നത് എല്ലാം ഫോളോ ചെയ്യുന്നതല്ല, ഏകദേശം അതുപോലെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് സേവിംഗ്, ഹാർഡ് വർക്ക്, ഇൻവെസ്റ്റിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം പഠിച്ചു പഠിച്ചിട്ടായിരിക്കും അവർ വളർന്ന് വലുതാവുക. ഇങ്ങനെ വളരുന്ന ഒരു കുട്ടി ഇന്നത്തെ കാലത്ത് സാധാരണ 20s, 30s പലരും ചെയ്യുന്ന മിസ്റ്റേക്ക് പിന്നെ ചെയ്യുകയില്ല. നമ്പർ 3, ഡോണ്ട് ഇമ്പോസ് യുവർ വർക്ക് ടു ദം. സാധാരണയായി ഏതൊരു ഫീൽഡിൽ ജോലി ചെയ്യുന്ന അച്ഛനമ്മമാർക്കുണ്ടാകുന്ന ഒരു ആഗ്രഹമാണ് തൻ്റെ മക്കളും തൻ്റെ അതേ ഫീൽഡിൽ തന്നെ ജോലി ചെയ്യണം എന്നുള്ളത്. എല്ലാവരും അല്ല, കുറേ പേര് ഇങ്ങനെയാണ്. എന്നാൽ തൻ്റെ ഈ ഫീൽഡിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ മക്കളെ കൊണ്ട് സാധിക്കുമല്ലോ എന്നുള്ളതാണ് വിചാരിക്കുന്നത്. എന്നാൽ അഥവാ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ അതേ ജോലി ചെയ്യാൻ താല്പര്യമില്ലെങ്കിലോ, എന്നാൽ ആ ജോലി ചെയ്യാൻ മക്കളെ നിർബന്ധിക്കുകയാണെന്നുണ്ടെങ്കിലോ അവർക്കത് വലിയ ഭാരമായിട്ട് മാറും. അച്ഛനും അമ്മയും ഒരു ജോലിയിൽ നല്ലപോലെ പെർഫോം ചെയ്തിരുന്നു, എന്നാൽ അതേ കാര്യം മക്കളെ കൊണ്ട് ചെയ്യാൻ സാധിക്കണമെന്നില്ല, പെർഫോമൻസ് താഴേക്കും പോയേക്കാം. അങ്ങനെയുള്ള ജോലികൾ മക്കളെ ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടും. ആദ്യം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ മനുഷ്യരും എല്ലാ കാര്യവും ഒരുപോലെ ആയിരിക്കുകയില്ല. ടേസ്റ്റുകൾ വ്യത്യാസം ഉണ്ടാവും. എല്ലാവർക്കും അവരവരുടേതായ ചില എബിലിറ്റീസ്, അവരവരുടേതായ ചില വിശേഷതകൾ ഉണ്ടായിരിക്കും. ഒരു കുട്ടി ചെറുപ്പ പ്രായം മുതൽ തന്നെ ആ കുട്ടിയുടെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് കാണിക്കുന്നുണ്ടാകും. ഏത് കാര്യം ചെയ്യാനാണ് കുട്ടിക്ക് ടേസ്റ്റ് കൂടുതൽ കാണുന്നത്, ഏത് കാര്യം ചെയ്യാനാണ് കുട്ടിക്ക് ടേസ്റ്റ് ഇല്ലാത്തത്, ഇതൊക്കെ ചെറുപ്പം മുതൽ കാണപ്പെടും. ഒരച്ഛൻ അമ്മ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ജോലി എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ തലയിൽ തൻ്റെതായ ടേസ്റ്റുകൾ കെട്ടിവെക്കുന്നതിന് പകരം അവരുടെ ടേസ്റ്റുകൾ എന്താണെന്നുള്ളത് കണ്ടെത്തുകയും അത് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക, അതിൽ എക്സ്പേർട്ട് ആക്കുക, ഇതാണ് ചെയ്യേണ്ടത്. നിങ്ങൾ നിങ്ങളെപ്പോലെ തന്നെയുള്ള ഒരു വ്യക്തിയായിരിക്കണം നിങ്ങളുടെ കുട്ടി എന്ന് വിചാരിക്കരുത്. അതിനേക്കാൾ ഉയരത്തിൽ എത്തണമെന്ന് വിചാരിക്കൂ. അഥവാ നിങ്ങളുടെ അതേ ഫീൽഡിൽ നിങ്ങളുടെ കുട്ടിക്ക് പെർഫോം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ വേഗം തന്നെ വേറെ ഫീൽഡിലേക്ക് പോകാൻ പറയൂ. അഥവാ താല്പര്യമില്ലാത്തൊരു കാര്യത്തിൽ ഒരാളെ നിർബന്ധിച്ച് പിടിച്ചു നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ ആ വ്യക്തിയുടെ ജീവിതം വഷളാവുന്ന മാത്രമല്ല, നിങ്ങൾ ആ സംരംഭവും കേടുവരാൻ സാധ്യതയുണ്ട്. അത് കാരണത്താൽ സ്വന്തം മക്കളുടെ കരിയർ ഡിസൈൻ ചെയ്യുവാൻ അച്ഛനമ്മമാർ ഒരുപാട് നിർബന്ധിക്കരുത്. അവരുടെ ടേസ്റ്റ് മനസ്സിലാക്കി കൊണ്ടുവേണം ചെയ്തു കൊടുക്കാൻ. നമ്പർ 4, നോ ദ കറക്റ്റ് വേ ടു ടോക്ക് അബൌട്ട് മണി. ഓപ്പോസിറ്റ് ഓഫ് സ്പോയിൽഡ് എന്ന ബുക്കിൽ റോൺ ലേബർ പറയുന്നത്, ഒരു മണി മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും പണം വെച്ചുകൊണ്ട് അളന്നുനോക്കുക എന്നല്ല അർത്ഥം. പണത്തിനെ കുറിച്ച് പഠിപ്പിക്കുന്നതിന്റെ ഒപ്പം തന്നെ കുട്ടികൾക്ക് വാല്യൂസിനെ കുറിച്ചും പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. അതായത് പണം മാത്രം നേടിയെടുക്കാൻ പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരണം പണം കൊണ്ട് നേടിയെടുക്കാനാവാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് മണി ഏണിങ്ങിനെ കുറിച്ച് പഠിപ്പിക്കുന്നതിന്റെ ഒപ്പം ഇമോഷൻസ്, ഗോൾസ്, ഡ്രീംസ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളെ കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യണം കുട്ടികളെ. പണത്തിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നതിന്റെ ഒപ്പം ഇത്തരത്തിലുള്ള വാല്യൂസിനെ കുറിച്ച് പഠിപ്പിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. പൈസയുടെ കാര്യത്തിലേക്ക് കൂടുതൽ ഫോക്കസ് ആവുന്ന സമയത്ത് ആർത്തിയും ഒക്കെ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളുടെ പിന്നാലെ ഒരുപാട് മുഴുകിപ്പോവാതിരിക്കുവാൻ വേണ്ടി കുറച്ച് വാല്യൂസ് കൂടെ പഠിപ്പിച്ചു കൊടുക്കണം. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള വാല്യൂസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊക്കെ നിങ്ങളും ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കണം എന്ന് മാത്രം. അഥവാ നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് നീ എത്രയാണോ സമ്പാദിക്കുന്നത് അതിൽ നീ സന്തുഷ്ടനായിരിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണെന്ന് ഇരിക്കട്ടെ. എന്നാൽ നിങ്ങൾ അതിന് മുമ്പ് ഒരു കാര്യം ചിന്തിക്കണം, നിങ്ങൾ അങ്ങനെയാണോ സമ്പാദിക്കുന്ന പൈസയിൽ സംതൃപ്തനാണോ? നിങ്ങൾ സ്വയം പൈസയുടെ കാര്യത്തിൽ ഒരിക്കലും സാറ്റിസ്ഫൈ ആകാത്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടി പിന്നെ അതാകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഒരു പോയിന്റിൽ പറഞ്ഞത് നിങ്ങളോട്, നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് നല്ല മണി മാനേജ്മെന്റ് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് മുൻപ് നിങ്ങൾ സ്വയം അത് ചെയ്യുന്നവരായി മാറണമെന്ന്. നമ്പർ 5, ടീച്ച് ദം അബൌട്ട് 3 years. നിങ്ങൾ നിങ്ങളുടെ കുട്ടി വളർന്നു വലുതാകുമ്പോൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകണമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ
നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് പൈസയുടെ വാല്യൂ മനസ്സിലാക്കി കൊടുക്കുന്നതിൻ്റെ ഒപ്പം പൈസയെ ഇരട്ടിപ്പിക്കുവാനുള്ള വഴികളും പറഞ്ഞു കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം ഉള്ള പണത്തെ എപ്പോഴും ഇരട്ടിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അതുകൊണ്ട് ചെറുപ്പം മുതൽ തന്നെ കുട്ടികൾക്ക് സേവിങ്സ്, സ്പെൻഡിങ്സ്, ഷെയറിങ്സ് ഈ 3 S കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ഇത് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ പൈസ മാനേജ് ചെയ്യുവാൻ വളരെ എളുപ്പമായിരിക്കും പിന്നീട്. ഈ 3 S എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഒരു വ്യക്തി താൻ പരിശ്രമിച്ചുണ്ടാക്കിയ പണത്തെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നാണ് പഠിപ്പിച്ചു തരുന്നത്. ഒരു ജാർ മെത്തേഡ് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒരു ഗെയിം എന്ന പോലെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുവാൻ വളരെ എളുപ്പമായിരിക്കും. ഈ ജാർ മെത്തേഡ് എന്താണ്, ഇത് ഞാൻ നിങ്ങൾക്ക് കുറച്ച് സിമ്പിളായി പറഞ്ഞുതരാം. ഇത് ചെയ്യുവാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ മുന്നിൽ 3 jars വെക്കണം. ഈ 3 jars സേവ്, സ്പെൻഡ്, ഷെയർ എന്നിങ്ങനെ എഴുതി ഒട്ടിച്ചിട്ടുണ്ടാവണം. അതിനുശേഷം ഇത് കുട്ടികളെ ഏൽപ്പിക്കണം. എന്നിട്ട് പോക്കറ്റ് മണിയായിട്ട് കുറച്ച് പൈസ കുട്ടിയുടെ കയ്യിൽ കൊടുക്കണം. അതിനുശേഷം കുട്ടിയോട് പറയണം, ഈ പൈസയിൽ നിന്ന് എത്ര എവിടെയൊക്കെയാണ് നീ ചെലവാക്കാൻ പോകുന്നത് എന്ന്. അപ്പോൾ കുട്ടിയുടെ കയ്യിലെ പൈസ വന്നതിന് ശേഷം കുട്ടി തൻ്റെ ചെറിയ ആവശ്യങ്ങളൊക്കെ ആ പൈസ കൊണ്ട് ചെയ്യുകയും പിന്നീട് ബാക്കി വരുന്ന പൈസ ഈ ജാറുകളിൽ നിക്ഷേപിക്കുകയും വേണം. ഇങ്ങനെ ഒരു പ്രാക്ടീസ് ചെറുപ്പം മുതലേ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ പൈസ കയ്യിൽ സൂക്ഷിച്ചു വെക്കുന്നതിൻ്റെയും ഉപയോഗിക്കുന്നതിൻ്റെയും ഒരു ശീലമുണ്ടാക്കിയെടുക്കും. അതായത് പൈസ സേവ് ചെയ്യുക, വർദ്ധിപ്പിക്കുക, ഇതിൻ്റെയൊക്കെ ഒരു ട്രെയിനിങ് അവരുപോലെ അറിയാതെ അവർക്ക് ഗെയിം പോലെ കിട്ടും. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കേട്ട് രോഹന് വളരെ സന്തോഷമായി. രോഹൻ സോനോട് പറഞ്ഞു, നീ ഇപ്പോൾ പറഞ്ഞതെന്ന് ഈ കാര്യങ്ങളൊന്നും ചെറുപ്പത്തിൽ ആരും എനിക്ക് പറഞ്ഞു തന്നില്ല. എന്നാൽ ഞാനേ ഈ കാര്യം പഠിച്ചില്ല, പക്ഷെ ഞാൻ എൻ്റെ മക്കൾക്ക് ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കും. ഫ്രണ്ട്സ്, ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കും കുറേ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടാവും എന്ന്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികളെ ഈ രീതിയിൽ വേണം വളർത്തി വലുതാക്കുവാൻ. അതിലൂടെ നിങ്ങളുടെ പരമ്പരകളിലേക്ക് ദാരിദ്ര്യം വരാതെ സൂക്ഷിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.